വർഷങ്ങളുടെ അടുപ്പമുണ്ടായിരുന്ന സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ ശേഷം തെളിവുകൾ ഇല്ലാതാക്കാൻ പ്രതി ജയചന്ദ്രൻ ശാസ്ത്രീയമായി തന്നെ ശ്രമിച്ചു. പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മായാത്ത രക്തക്കറ പോലീസിനു മുന്നിൽ തെളിവ് അടയാളപ്പെടുത്തി. വിവാഹമോചിതയായ കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയും ഭാര്യയും മകനുമുള്ള ജയചന്ദ്രനും തമ്മിലുള്ള ബന്ധം തുടങ്ങിയത് കോവിഡ് കാലത്ത് അഴീക്കൽ ഹാർബറിലാണ്. രണ്ടുപേരുടെയും വീട്ടുകാർക്ക് എല്ലാം അറിയായിരുന്നു. മീൻ വിൽക്കുന്നതായിരുന്നു വിജയലക്ഷ്മിയുടെ ജോലി. ഹാർബറിൽ നിന്നാണ് മീൻ വാങ്ങിയിരുന്നത്. ഇങ്ങനെ മീൻ വാങ്ങാനെത്തുന്ന വിജയലക്ഷ്മിക്ക് വള്ളത്തിൽ നിന്ന് കൂടുതൽ മീൻ നൽകിയാണ് ജയചന്ദ്രൻ പ്രണയം തുടങ്ങിയത്. കൊല്ലം സ്വദേശിയായ സുധീഷുമായി വിജയലക്ഷ്മി ബന്ധം നിലനിർത്തിയിരുന്നു. വാടക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വിജയലക്ഷ്മിയുടെ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു സുധീഷ്. ഒരിക്കൽ ജയചന്ദ്രനെ വിജയലക്ഷ്മി കുലശേഖരപുരത്തെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ അന്നേ ദിവസം നിരവധി പേർ ചേർന്ന് ജയചന്ദ്രനെ മർദ്ദിക്കുകയും ഭാര്യയും മകനെയും കുലശേഖരപുരത്ത് വിളിച്ചു വരുത്തി വിവരങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. ഇതിനു പിന്നിൽ സുധീഷിന്റെ ബുദ്ധിയായിരുന്നു. അന്ന് ബന്ധം തുടർന്നാൽ ജയചന്ദ്രനെ വെറുതെ വിടില്ലെന്ന് സുധീഷ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ജയചന്ദ്രന്റെയും പുന്നപ്ര സ്വദേശി സുനിമോളുടെയും വിവാഹം കഴിഞ്ഞിട്ട് 28 വർഷമായി. 15 വർഷം കഴിഞ്ഞാണ് ഇവർക്ക് കുട്ടിയുണ്ടായത്. വീട് പണിത വകയിൽ 15 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ജയചന്ദ്രന്റെ കുടുംബത്തിനുണ്ട്. ഇതോടെയാണ് തൊഴിലുറപ്പിന് പോയിരുന്ന സുനിമോൾ വീട്ടുജോലിക്ക് കൂടി പോയി തുടങ്ങിയത്. വീട് വിൽക്കാനുള്ള താല്പര്യം എല്ലാവരെയും അറിയിച്ചിരുന്നു. ജയചന്ദ്രന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. സ്ത്രീകളുമായി കറങ്ങലായിരുന്നു പ്രധാന വിനോദം. വർഷങ്ങൾക്ക് മുമ്പ് പുറക്കാട് 18-ാം വാർഡിൽ താമസിച്ച കാലയളവിൽ ജയചന്ദ്രൻ ഒരു സ്ത്രീയെ വീട്ടിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതും വിവാദമായിരുന്നു. വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം 13-ന് ഭാര്യയും മകനെയും ജയചന്ദ്രൻ പുന്നപ്രയിൽ നിന്ന് കരൂരിലെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരുന്നു. യാതൊരു സംശയവും സുനിമോൾക്ക് തോന്നിയില്ല. പിന്നീട് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് അവർ അവിടെ നിന്നുപോയി. പിന്നീട് പോലീസ് എത്തിയപ്പോഴാണ് എല്ലാം മനസ്സിലാക്കിയത്. സുധീഷിനോടുള്ള പകയാണ് വിജയലക്ഷ്മിയുടെ കൊലയ്ക്ക് കാരണമായത് എന്നും സൂചനയുണ്ട്. വിജയലക്ഷ്മി താമസിക്കുന്ന വീടിന് സമീപത്തുള്ളവരാണ് യുവതിയെ കാണാനില്ല എന്ന് ബന്ധുക്കളെ അറിയിച്ച്. തുടർന്നാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് വിജയലക്ഷ്മിയുടെ സഹോദരിയും പറഞ്ഞിരുന്നു. ഇത് വിജയലക്ഷ്മിയുടെ സഹോദരനും സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ജയചന്ദ്രൻ പിടിയിലാകുന്നതും വിജയലക്ഷ്മിയുടെ തിരോധാനത്തിന്റെ ചുരുളഴിയുന്നതും. പ്രേമവും പകയും ചേർന്ന് സിനിമാക്കഥയെ വെല്ലുന്ന തരത്തിൽ ആസൂത്രണം ചെയ്താണ് അമ്പലപ്പുഴ കരൂരിലെ വീട്ടിൽ വെച്ച് ജയചന്ദ്രൻ സുഹൃത്ത് വിജയലക്ഷ്മിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. കൊല നടത്തി 10 ദിവസത്തോളം സാധാരണ ജീവിതം നയിച്ച പ്രതിയുടെ പ്രതിരോധം ഘട്ടംഘട്ടമായി പോലീസ് പൊളിച്ചു. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് കൊല നടന്ന ദിവസം വിജയലക്ഷ്മിയെ ജയചന്ദ്രൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. ഈ പക മനസ്സിലുള്ളപ്പോഴാണ് വിജയലക്ഷ്മിക്ക് സുധീഷുമായുള്ള ബന്ധം. അവരുടെ ഫോൺ വിളിയിലൂടെ അന്ന് രാത്രി ജയചന്ദ്രൻ കണ്ടെത്തിയതും കട്ടിലിൽ തള്ളിയിട്ട ശേഷം വെട്ടുകത്തി ഉപയോഗിച്ച് ഒന്നിലേറെ തവണ ഇയാൾ വെട്ടി. വിജയലക്ഷ്മിയുടെ വസ്ത്രം വീടിനടുത്ത് നിർമ്മാണം നടക്കുന്ന മറ്റൊരു വീടിന്റെ ശൌചാലയത്തിലിട്ട് കത്തിക്കുകയും ചെയ്തു. വീട് പണിയുന്നതിന് തലേന്ന് കല്ലിട്ട സമീപത്തെ പുരയിടത്തിന്റെ മൃതദേഹം കയറിൽ കെട്ടിവലിച്ചു കൊണ്ടുപോയി കുഴിച്ചിട്ടത് അതിനുശേഷമാണ്. 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്താണ് മൂടിയത്. ആ സ്ഥലത്തെ മണ്ണ് 2 ദിവസത്തിന് ശേഷം വിണ്ടുകീറിയത് കണ്ട ശേഷം ജയചന്ദ്രൻ മറ്റൊരു വീട് പണിയുന്നിടത്തുനിന്ന് കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുവന്ന് അവിടെ വിതറി. അതിനിടെയാണ് ബന്ധുക്കൾ വിജയലക്ഷ്മി അന്വേഷിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മുൻപ് കണ്ട സിനിമയിലെ രംഗം അനുകരിച്ച് വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളത്ത് പോയി കണ്ണൂരിലേക്കുള്ള ബസ്സിൽ ഉപേക്ഷിച്ചതും പക്ഷേ ഇരുദിശയിലേക്കുമുള്ള യാത്രാ ടിക്കറ്റ് പ്രതി ഉപേക്ഷിക്കാൻ വിട്ടുപോയി. ഇതെല്ലാം തെളിവായി മാറുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.